സിനിമാ ലോകത്തിന് വീണ്ടും ഒരു തീരാനഷ്ടം. വില്ലനായെത്തി മലയാളികളുടെ മനസ്സിലിടം പിടിച്ച പ്രിയ നടൻ ഇനി ഓർമ്മ. പ്രമുഖ സിനിമാ നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നടൻ ബാലൻ കെ നായരുടെയും ശാരദ നായരുടെയും മകനാണ് മേഘനാഥൻ. പി എൻ മേനോൻ സംവിധാനം ചെയ്ത 1983 പുറത്തിറങ്ങിയ അസ്ത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം. പിന്നീട് നിരവധി സിനിമകളിൽ വില്ലൻ വേഷങ്ങളിലെത്തി പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. പിന്നീട് അദ്ദേഹത്തെ തേടിയെത്തിയത് നിരവധി നല്ല സിനിമകളാണ്. 40 കൊല്ലത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ നിരവധി സിനിമകളിലും നിരവധി ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ പുഴയും കടന്ന എന്ന സിനിമയിലെ രഘുവും, ഒരു മറവത്തൂർ കനവിലെ ഡ്രൈവർ തങ്കപ്പനും, ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ തിമ്മയെയും മേഘനാഥന്റെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്രങ്ങളായിരുന്നു. ആദ്യകാലങ്ങളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങിയ ഇദ്ദേഹം പിന്നീട് ക്യാരക്ടർ വേഷങ്ങളിലും അഭിനയിച്ചു. അതിലേറെ ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു നിവിൻ പോളി ചിത്രമായ ആക്ഷൻ ഹീറോ ബിജുവിലേത്. രാജേന്ദ്രൻ എന്ന ആ കഥാപാത്രം പ്രേക്ഷകരെ കരയിപ്പിച്ചിരുന്നു. ശേഷം സൺഡേ ഹോളിഡേ, ആദി, കൂമൻ തുടങ്ങിയ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. പഞ്ചാഗ്നി, ചമയം, രാജധാനി, ഭൂമിഗീതം, ചെങ്കോൽ, മലപ്പുറം ഹാജി മഹാനായ ജോജി, പ്രായിക്കര പാപ്പൻ, ഉദ്യാനപാലകൻ, ഈ പുഴയും കടന്ന, ഉല്ലാസപ്പൂങ്കാറ്റ, രാഷ്ട്രം, കുടമാറ്റം, വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാസ്തവം, ആക്ഷൻ ഹീറോ ബിജു എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. ആസിഫ് അലി നായകനായ കൂമനാണ് മേഘനാഥൻ അഭിനയിച്ച തിയേറ്ററിലെത്തിയ അവസാന ചിത്രം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.